നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഏപ്രിൽ 22-നാണ് ലോക ഭൗമദിനമായി ആചരിക്കുന്നത്. ഭൂമിയുടെ സംരക്ഷണമാണ് ഭൗമദിനാചരണത്തിൻ്റെ ലക്ഷ്യം. ജനങ്ങളിൽ പരിസ്ഥിതിയെക്കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ 1970 ഏപ്രിൽ 22-ന് അമേരിക്കൻ ഐക്യനാടുകളിലാണ് ആദ്യത്തെ ഭൗമദിനം ആചരിച്ചത്. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അനേകം ദിനാചരണങ്ങൾ നടക്കുന്നുണ്ട്. അവയിൽ ഏറ്റവും പഴക്കം ചെന്നതാണ് ഭൗമദിനാചരണം. ഭൗമദിനം ആചരിക്കുന്നത് എന്നാണ് ഏപ്രിൽ 22. ആദ്യമായി ഭൗമദിനം ആചരിച്ചത് ഏത് രാജ്യത്താണ്? അമേരിക്കൻ ഐക്യനാടുകളിൽ. ആദ്യമായി എന്നാണ് ഭൗമദിനം ആചരിച്ചത്? 1970 ഏപ്രിൽ 22-ന്. യു എൻ രാജ്യാന്തര ഭൗമവർഷമായി ആചരിച്ചതെന്ന്? 2008. 1969 നടന്ന യുനെസ്കോ സമ്മേളനത്തിൽ ഭൗമദിനാചരണം എന്ന ആശയം ഉന്നയിച്ചത് ആര്? ജോൺ മക്കേണൽ. ഭൗമദിനാചരണത്തിന് തുടക്കം കുറിച്ചവർ? ഡെന്നിസ് ഹെയ്ഡ്, ഗെയ്ലോർഡ് നെൽസൺ. ആയിരത്തി തൊള്ളായിരത്തി 1992 ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ നടന്ന ഭൗമ ഉച്ചകോടിയുടെ വേദിയായത് ഏത് നഗരം? റിയോ ഡി ജനീറോ. 2022 ഭൗമദിന സന്ദേശം എന്താണ്? ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ്, നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക. കാർബൺ ടാക്സ് ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം? ന്യൂസിലാൻഡ്. ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഏത്? ഭൂമി. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏത്? സൂര്യൻ. ഭൂമിയിലെ ഏറ്റവും ഉയർന്ന ഭാഗം? എവറസ്റ്റ് കൊടുമുടി. ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം? മരിയാന ട്രഞ്ച്, ശാന്തസമുദ്രത്തിൽ. ഭൗമോ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം? അലൂമിനിയം. മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? ട്രോപ്പോസ്ഫിയർ. ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സെയ്സ്മോഗ്രാഫ്. ഭൂമിയുടെ എത്ര ശതമാനം വെള്ളത്താൽ മൂടപ്പെട്ടിരിക്കുന്നു? 70%. ഭൂമി ഉരുണ്ടതാണെന്ന് കപ്പൽ യാത്രയിലൂടെ തെളിയിച്ച നാവികനാര്? മഗല്ലൻ. ആഗോളതാപനത്തിന് കാരണമാകുന്ന പ്രധാന വാതകം ഏത്? കാർബൺ ഡയോക്സൈഡ്. മരുഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത്? അന്റാർട്ടിക്ക. ഭൂമിയിലെ ഏറ്റവും വരണ്ട പ്രദേശമായി അറിയപ്പെടുന്നത്? അറ്റാക്കാമ, തെക്കേ അമേരിക്ക. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏത്? സൂര്യൻ. ഭൂമിയുടെ കരഭാഗത്തിന്റെ എത്ര ശതമാനമാണ് സഹാറ മരുഭൂമി? 28%. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിക്ക് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏത്? പ്രോക്സിമ സെഞ്ചുറി. പ്ലാസ്റ്റിക് വിഘടിപ്പിക്കാൻ എത്ര വർഷമെടുക്കും? 1000 വർഷങ്ങൾ. നന്ദി, നമസ്കാരം.